നമസ്കാരം, ഷോജി രവിയാണ്. ഇന്ന് ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. ഇവിടെ ഒരു കിടിലം പോത്തിനെ കാണാനായിട്ട് വന്നേക്കുന്നത്. അതായത് ഗ്രാൻഡ് മാസ്റ്ററും നമ്മുടെ യൂട്യൂബ് ചാനലും ചേർന്ന് ഒരുക്കുന്ന ബെസ്റ്റ് ബുൾ ഓഫ് കേരള എന്ന പ്രോഗ്രാമിൽ ഇന്ന് മത്സരിക്കാനെത്തുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് കുട്ടപ്പായി എന്ന പോത്താണ്. അതായത് നമ്മുടെ ഫസ്റ്റ് പ്രൈസ് സ്പോൺസർ ചെയ്യുന്ന മലബാർ മുറാ ഫാമിൽ നിന്ന് വാങ്ങിയ പോത്തുകുട്ടിയാണ്. ഏകദേശം 21,000 രൂപയ്ക്ക് വാങ്ങിയ പോത്തുകുട്ടി ഇന്ന് ഈ 2.5 കൊല്ലം കൊണ്ട് വളർന്ന് ഏകദേശം 1,500 കിലോയ്ക്ക് അടുത്ത് വെയിറ്റായി നിൽക്കുന്നു. അപ്പോൾ ഇന്ന് കുട്ടപ്പായുടെ വിശേഷങ്ങൾ കാണാം. നമസ്കാരം, എൻ്റെ പേര് ഷംനാദ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ വെഞ്ഞാറമൂലിനും നെടുമങ്ങാടിനുമിടയ്ക്കുള്ള ചുള്ളാളം എന്ന് പറയുന്ന സ്ഥലത്താണ് താമസം. അപ്പോൾ 2.5 വർഷമായിട്ട് ഞാൻ വളർത്തുന്ന പോത്താണിത്. ഗ്രാൻഡ് മാസ്റ്ററും നമ്മുടെ യൂട്യൂബ് ചാനലും ചേർന്ന് നടത്തുന്ന ബെസ്റ്റ് ബുൾ ഓഫ് കേരള എന്ന പ്രോഗ്രാമിൽ മത്സരിച്ച് 1-ാം സ്ഥാനത്തെത്തുന്ന വിജയിക്ക് മലബാർ മുറാ ഫാം നൽകുന്ന 25,000 രൂപ ക്യാഷ് പ്രൈസ് ഉണ്ട്. അതുപോലെ തന്നെ 2-ാം സ്ഥാനത്ത് വരുന്നവർക്ക് 15,000 രൂപ ക്യാഷ് പ്രൈസ്, 3-ാമതെത്തുന്ന ആളിന് 10,000 രൂപ ക്യാഷ് പ്രൈസ്, കൂടാതെ ഗ്രാൻഡ് മാസ്റ്റർ നൽകുന്ന 500 കിലോ തീറ്റയും ഉണ്ട്. അതുപോലെ തന്നെ ഒരു സർപ്രൈസ് ഗിഫ്റ്റും കൂടെ ഉണ്ട്. അത് വരുന്ന വീഡിയോകളിൽ നമ്മൾ പറയുന്നതായിരിക്കും. ഷംനാദ് ഭായ്, ഈ പോത്തിൻ്റെ പേരെന്താണ്? കുട്ടപ്പായി എന്നാണ് ഇതിൻ്റെ പേര്. നമ്മൾ കുട്ടു എന്ന് വിളിക്കും. കുട്ടപ്പായി എന്ന് പേര് കുട്ടു എന്ന് വിളിക്കുന്നത്. ഇത് ഏത് ഇനത്തിൽപ്പെട്ട പോത്താണ്? ഇത് മുറാ ഇനത്തിൽപ്പെട്ട എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ വാങ്ങുന്നത്. മലബാർ മുറാ ഫാമിൽ നിന്ന് വാങ്ങിയതാണ്. മലബാർ മുറാ ഫാമിൽ നിന്ന് വാങ്ങിയതാണ്. എത്ര കൊല്ലം മുമ്പ്? 2018 നവംബർ 4 ഞാൻ ഇതിന് ഇവിടെ കൊണ്ടുവരുന്നത്. 2018 നവംബർ 4 ഇപ്പോൾ 2.5 വർഷമായി. രണ്ടര വർഷമായി. ഓക്കെ, അന്ന് എത്ര കിലോ തൂക്കം ഉണ്ടായിരുന്നു? ലൈവ് വെയിറ്റ് ഒരു 130 കിലോയ്ക്ക് അകത്തേ വരും. 130 കിലോ അത്ര വരത്തുള്ളൂ. ഓക്കെ, ഇന്ന് ഇപ്പോൾ ഇവൻ എത്ര കിലോ ഉണ്ട്? ഇപ്പോൾ 1,400 കിലോയ്ക്ക് പുറത്തുണ്ട്. 2.5 വർഷം കൊണ്ട് എന്റെ കയ്യിൽ നിൽക്കുന്നത്. 1,400 കിലോയ്ക്ക് പുറത്തുണ്ട്. ഷംനാദ് ഭായ്, നിങ്ങൾ ഇതിനെ ഇറച്ചി ആവശ്യത്തിന് വേണ്ടി വളർത്താൻ മേടിച്ചാണോ അതോ ഇതുപോലൊരു വലിപ്പത്തിലേക്ക് എത്തുമെന്ന് കരുതി വാങ്ങിയതാണോ? ഇത് സത്യത്തില് എനിക്കൊരു ക്രൈസ്. അത് ഇങ്ങനെ യുവരാജ് അങ്ങനെ പലവിധ പോത്തുകളെ കുറിച്ച് അറിഞ്ഞിട്ട് ഞാൻ ഒരെണ്ണം പരീക്ഷണാർത്ഥത്തിൽ വാങ്ങി പിന്നെ വളർത്തി വന്നപ്പോൾ അതിന്റെ വളർച്ച ഉണ്ട്. പിന്നെ നമുക്ക് അതിനെ വിൽക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് ഈ 2.5 വർഷമായിട്ട് ഒന്ന് വലുതാവട്ടെ, ഒന്ന് നിൽക്കട്ടെ എന്നുള്ള ഒരു പരീക്ഷണം നോക്കിയതാണ്. അപ്പോൾ നമ്മൾ അതിനുള്ള റിസൾട്ട് കിട്ടി. ഭായ്, ഈ വലിയ പോത്തുകളുടെ കാര്യം പറയുമ്പോൾ എപ്പോഴും ഒരു മോഹവില എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. നിങ്ങളുടെ പോത്തിന് ആരെങ്കിലും ഈ മോഹവില പറഞ്ഞിട്ടുണ്ടോ? മോഹവില പറയാൻ യഥാർത്ഥത്തിൽ എൻ്റെ പോത്തിനെ കുറിച്ച് ആർക്കും അറിയില്ല. ഇത് ഇവിടെ ഒരു പോത്തുണ്ട്, എൻ്റെ ഒരു പോത്തുണ്ട് എന്നല്ല, എൻ്റെ ഫ്രണ്ട്സിന് പോലും വലിയൊരു പോത്താണ് ഈ നിൽക്കുന്ന ഈ സൈസ് ഉണ്ട് എന്നുള്ളത് ആർക്കും അറിയില്ല. അപ്പം അവൻ്റെ ഒരു പോത്തുണ്ട് എന്നുള്ള ആ ഒരു ഇത്രേ ഉള്ളൂ. അപ്പം സംഭവം ഇതിന് വില പറഞ്ഞിട്ടുണ്ട് കച്ചവടക്കാർ, ഒരു 2-20 വരെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്കതിന് കൊടുക്കാൻ താല്പര്യമില്ല. കാര്യം ഇതിന് ഒരു ഏറ്റവും കുറഞ്ഞത് ഒരു 650 കിലോ മീറ്റ് വെയിറ്റ് വരും. അപ്പം ഇവിടെയൊക്കെ നമ്മുടെ ഇവിടെയൊക്കെ 400 രൂപ 420 അത് ആ റേഞ്ചിലാണ് ഒരു കിലോ പോത്തിൻ്റെ വില, ഇറച്ചി വില. അപ്പോൾ അങ്ങനെ നോക്കി നമ്മളെ മീറ്റ് വെയിറ്റിൻ്റെ വില പോലും ആവുന്നില്ല. ഈ 2.20 ഇതിന് കൊടുക്കാൻ നമുക്ക് ആ ക്യാഷിന് കൊടുക്കാനുള്ള താല്പര്യവും അതിന് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇല്ല, ആ കാര്യം പറഞ്ഞാൽ മീറ്റ് വെയിറ്റ് നോക്കിയാൽ തന്നെ അതിന് അതിനോട് അടുക്കുന്നില്ല. അതെ, നമ്മളിതിന് എത്ര രൂപയ്ക്ക് മേടിച്ചാണ്? ഞാൻ വാങ്ങിയത് ഇത് കറക്റ്റ് എനിക്കിവിടെ എത്തുമ്പോൾ 21,000 രൂപ, അതായത് 18 രൂപ കുട്ടിയുടെ വില, 2,000 രൂപ വൈക്കിൾ എക്സ്പെൻസ്, പിന്നെ 1,000 രൂപ ഒരു വർഷത്തെ ഇൻഷുറൻസ്, അങ്ങനെ 21 രൂപ ടോട്ടൽ എനിക്ക് ഇവിടെ പോത്തുകുട്ടിൻ്റെ വീട്ടിലെത്തുമ്പോൾ 21,000 രൂപ 21,000 രൂപയായ മുതലാണ്. അപ്പോൾ ഇതുപോലുള്ള വലിയ പോത്തുകളെ വളർത്തി ഈ ഒരു പരുവാക്കുന്നതിന് നല്ലൊരു പണച്ചെലവിൻ്റെ കാര്യമുണ്ട്. നിങ്ങളുടെ ഒരു ദിവസത്തെ എക്സ്പെൻസ് അല്ലെ ഇതിൻ്റെ തീറ്റച്ചെലവും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? അങ്ങനെ പണച്ചെലവിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ആകെ ചിലവാകുന്നത് ഞാൻ ഒരു മാക്സിമം നോക്കിക്കഴിഞ്ഞാൽ ഒരു ഞാൻ പൈസ കൊടുത്ത് വാങ്ങി കൊടുക്കുന്ന സാധനം പുളിയരി മാത്രമാണ്. അതൊരു 1.5 കിലോയ്ക്കകത്തുള്ള പുളിയരി മാക്സിമം 15-20 രൂപ ഒരു ദിവസം ചിലവാകും. പിന്നെ ഞാൻ ഏകദേശം പുളിയരി മാത്രമേ പണം കൊടുത്ത് മേടിക്കുന്നുള്ളൂ മാത്രം. പിന്നെ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ പച്ചക്കറി വേസ്റ്റ്, ചക്ക, പുല്ല്. ഞാൻ ഇവിടെ തന്നെ ഇഷ്ടംപോലെ തീറ്റപ്പുല്ലിട്ടിട്ടുണ്ട്. പുല്ല് കൊടുക്കും, പച്ചപ്പുല്ല്, കൂടുതൽ പച്ചപ്പുല്ലും, പിന്നെ പച്ചക്കറി വേസ്റ്റും. പച്ചക്കറി വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു 10-30 കിലോയ്ക്ക് അടുത്തുള്ള പച്ചക്കറി വേസ്റ്റ് എനിക്കിന്നും നമ്മളെ അടുത്തൊരു കട ഉണ്ട്, വലിയൊരു ഷോപ്പാണ്. അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് മാക്സിമം ഒരു 90% ഇതിന് കൊടുത്തേക്കുന്നത് പച്ചക്കറി വേസ്റ്റാണ്. പിന്നെ ആകെ കൊടുക്കുന്ന പുളിയരി മാത്രമാണ്. പുളിയരിക്ക് മാക്സിമം ചിലവാകുന്നത് ഒരു 15-20 രൂപ. പിന്നെ നമ്മൾ എന്താണ് കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരാളിൻ്റെ പണി എന്നുള്ളതാണ്, അധ്വാനം അത്രേ ഉള്ളൂ. ഒരു ജോലി അല്ലാതെ വേറെ സാമ്പത്തികമായിട്ടുള്ള യാതൊരു ചിലവൊന്നുമില്ല. ഇതാണ് അതിൻ്റെ മാക്സിമം ഉള്ള ചിലവ്. അതിപ്പോൾ പൈസ കണക്കുകൂട്ടി കഴിഞ്ഞാൽ ഒരു 20 രൂപയ്ക്കത്ത് തീരും മാക്സിമം. 20 പോകില്ല. ഒരു 15 അതായത് മാക്സിമം നോക്കിയാൽ ഒരു 10. എനിക്ക് തോന്നുന്നു ഒരു ചാക്ക് പുളിയരി 1,100 രൂപ 1,050 രൂപ ഒരു ചാക്ക് പുളിയരി എടുത്തു കഴിഞ്ഞാൽ 50 കിലോ എടുത്തു കഴിഞ്ഞാൽ എനിക്കൊരു 40-45 ദിവസം അത് പോകും. 45 ദിവസത്തേക്കാണ് ഈ 1,050 രൂപ ആവുന്നത്. പിന്നെ അവിടെ നിന്ന് അടുത്ത് ഒരു 1 കിലോമീറ്റർ അകത്താണ് ഷോപ്പ്. അവിടെ പോകുന്ന പെട്രോൾ ചിലവ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് തിരിച്ചു വരാം, നമുക്ക് ന്യൂട്രൽ വരാം, അങ്ങനത്തെ സ്ഥലം കൂടെ വരും. മാക്സിമം 5 രൂപയുടെ ചിലവേ പെട്രോൾ ചിലവ് വരുള്ളൂ. അതും ഇതും കൂടെ കണക്കൂട്ടിയാൽ തന്നെ 15 രൂപയ്ക്ക് അകത്തേ വരുള്ളൂ. ഒരു ദിവസത്തെ ചിലവ് 15 രൂപയ്ക്ക് അകത്തേ വരുള്ളൂ. പിന്നെ അധ്വാനം.
അത് നമ്മള് സ്നേഹിച്ച് വളർത്തുന്നതുകൊണ്ട് അതൊരു വിഷയമല്ല. ഇവൻ ഭയങ്കര തുള്ളിക്കളിയാണല്ലോ, ഇവൻ അക്രമമുണ്ടോ? അക്രമമൊന്നുമില്ല. എന്നാൽ മക്കളായിട്ട് വരെ വളരെ അവർ രണ്ടുപേരും വന്നാലും അവർ അതിൻ്റെ ഇളയ മോൻ്റെ ഇതിൻ്റെ പുറത്തെല്ലാം കയറിയിരിക്കും, അത്രയും സൈലൻ്റാണ്. പിന്നെ അതിനെ കളിപ്രായം മാറിയിട്ടില്ല, ഈ 3 വയസ്സായെങ്കിലും ഇപ്പോഴും എൻ്റെ മോനെ പോലെ തന്നെ അതേ കളിയിലാണ് ഇവനും, ആ കണക്കാണ് പോകുന്നത്. അല്ലാതെ അക്രമമൊന്നുമില്ല. അക്രമമൊന്നുമില്ല, ആരെയും ഇടിച്ചിട്ടില്ല. എൻ്റെ വൈഫാണ് ഇതിനെ അഴിച്ചുകൊണ്ട് പോകുന്നില്ല, നമ്മൾ രാവിലെ ജോലിക്ക് പോകുമ്പോൾ അവളാണ് അഴിച്ചുകൊണ്ട് പോകുന്നത്, തിരിച്ചുകൊണ്ട് കെട്ടുന്നതല്ല. ഈ സീരീസിൽ നമ്മൾ ആരോടും ചോദിക്കാത്ത ഒരു ചോദ്യമാണ്, ഒരു പോത്ത് വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? നിങ്ങളോട് ചോദിക്കാൻ കാര്യം, നിങ്ങൾ ഈ ചെറുതിലെ കൊണ്ടുവന്ന് ഈ ഒരു പരുവാക്കിയത് കൊണ്ട് ചോദിക്കുന്നതാണ്. എൻ്റെ അനുഭവം ആണെങ്കിൽ നമ്മളിതിനെ ശാസ്ത്രീയമായി ഭയങ്കര ഇതൊന്നുമില്ല, ഡോക്ടറേറ്റൊന്നുമില്ല, എന്നാലും എൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണെങ്കിൽ നമ്മൾ കോസ്റ്റ് കുറച്ച്, അതായത് മാക്സിമം നമുക്ക് എന്ത് ഫ്രീ ആയിട്ട് കിട്ടും, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ. ഇപ്പം ഞാൻ കൊടുക്കുന്ന പച്ചക്കറി വേസ്റ്റാണ്, ഇത് ആപ്പിൾ വാങ്ങിച്ചു കൊടുത്താലും കഴിക്കും, കഴിക്കാത്തതുണ്ടല്ലോ. അപ്പം നമ്മൾ കോസ്റ്റായിട്ടുള്ള സാധനം കൊടുക്കാതെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന, അതായത് നമ്മൾ സുലഭമായ നാട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ കൊടുക്കും. അതായത് നമ്മുടെ നാട്ടിൽ ഏറ്റവും എളുപ്പം സുലഭമായിട്ട് കിട്ടുന്ന സാധനങ്ങൾ കൊടുത്ത് ശീലിപ്പിക്കും. ഞാൻ ഇപ്പോൾ പച്ചക്കറി വേസ്റ്റാണ് ഇതിന് കൊടുത്തത്. ഇപ്പോൾ ഒരു 90-85% ഇതിന് ഞാൻ കൊടുത്തിട്ടുള്ള ആഹാരം എന്ന് പറഞ്ഞാൽ പച്ചക്കറി വേസ്റ്റാണ്. അപ്പോൾ അതിന് എനിക്ക് ചിലവില്ല, ചിലവില്ലാത്തതുകൊണ്ട് നമ്മൾ മാക്സിമം എത്രത്തോളം ശ്രദ്ധിക്കും, എത്രത്തോളം നോക്കൂ, അതിൻ്റെ ഉദാഹരണമാണ് ഈ കാണുന്നത്. നമ്മൾ അതായത് എൻ്റെ ഈ 2.5 വർഷത്തെ പ്രയത്നമാണ് ഈ കാണുന്ന ഈ റിസൾട്ട്. പിന്നെ കൃത്യമായ ഇടപെടലുകൾ ഇരടക്കുക, പിന്നെ അതിനെ നമ്മൾ വളരെ നീറ്റായിട്ട് നോക്കണം. ചെവിയില അഴുക്ക്, വാല്, കുളമ്പ് ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് നോക്കിയാൽ നമുക്ക് ഇതിന് റിസൾട്ട് ഉണ്ടാവും. അതായത് എല്ലാ ദിവസവും ഇവനെ ശ്രദ്ധിക്കണം. അതെ, നമ്മുടെ മക്കളെ എങ്ങനെ വളർത്തുന്നു അതേപോലെയാണ് നോക്കുന്നതെങ്കിൽ ഒരു വിഷയമില്ല, നമുക്ക് ചിലവും ഇല്ല, അത് അതിൻ്റെതായ രീതിയിൽ വളർന്നു വരികയും ചെയ്യും. ഏറ്റവും തീറ്റ കുറച്ച്, അതായത് വില കുറഞ്ഞ തീറ്റകൾ കൊടുത്ത് ശീലിപ്പിക്കും. അല്ല, വില കുറഞ്ഞ സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന, അതിനുള്ള ആഹാരം കൊടുത്തേ പറ്റൂ. അതെ. അപ്പോൾ ദിവസേന ഒരു ശ്രദ്ധ ഇവൻ്റെ പുറത്ത് വേണം ഡെയിലി. അതായത് നമ്മളെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ കാണണം. നമ്മളെ വീട്ടിലെ ഒരാളിനെ ഒരു ദിവസം നമ്മൾ ശ്രദ്ധിച്ചില്ല, ഒരു കുഞ്ഞു മോനെ നമ്മൾ നോക്കിയില്ലെങ്കിൽ എന്താണ് അവൻ്റെ അവസ്ഥ? അത് അങ്ങനെ ചിന്തിക്കണം. നമ്മളെ വീട്ടിലെ ഒരാൾ അല്ലെങ്കിൽ നമ്മളെ മക്കൾ അതേപോലെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് കിട്ടും. എന്തെങ്കിലും ഫീഡ് സപ്ലിമെൻ്റ് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? അങ്ങനെ അതിന് ചെറുതായിരുന്ന കുഞ്ഞായിരുന്ന സമയത്ത് ഞാൻ ലിവർട്ടോണിക് കൊടുക്കുമായിരുന്നു. അത് ഒരു ഡെയിലി ഒരു 15 ml വെച്ച് കൊടുക്കുമായിരുന്നു. അത് ഇപ്പോൾ ഇല്ല, ഒരു വളർച്ചയ്ക്കായി 1-1.5 വയസ്സിന് ശേഷം അത് കൊടുക്കലില്ല. പിന്നെ കൃത്യമായ ഇടപെടലുകളിൽ ഇരയിളക്കും എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആ ഡേറ്റ് ഞാൻ നോക്കി വെച്ച് കറക്റ്റ് അതിൻ്റെതായ ഇടപെടലുകൾ നോക്കി കറക്റ്റ് ഇരയിളക്കും. അല്ലാതെ വേറെ സപ്ലിമെൻറ്റുകളുടെ പരിപാടിയൊന്നുമില്ല. അല്ല, അല്ലാതെ ഒന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഈ പോത്തുകുട്ടിയുടെ ക്വാളിറ്റി എന്ന് പറയാം വളർച്ച, പിന്നെ നമ്മൾ കൊടുക്കുന്ന തീറ്റ. കൊടുക്കുന്ന തീറ്റ നമ്മൾ അധ്വാനം. പിന്നെ വേറെ സംശയം ചോട്ടെ, അതായത് പല ആൾക്കാർ ആപ്പിൾ അതുപോലുള്ള ഫ്രൂട്ട്സ് ഒക്കെ കൊടുക്കുന്നുണ്ടോ? നിങ്ങളുടെ പോത്ത് അതൊന്നും കഴിക്കത്തില്ലേ? എൻ്റെ പോത്ത് എല്ലാം കഴിക്കും. നമ്മൾ ബിരിയാണി കൊടുത്താലും കഴിക്കും, പക്ഷേ നമ്മുടെ പൈസ ചിലവ് നോക്കിയിട്ട് മാക്സിമം ഏതാണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ പച്ചക്കറി വേസ്റ്റ് എടുത്തുണ്ടെന്നാൽ അതിലുണ്ടാവും, അതിൽ മാതളം ഉണ്ടാവും, ആപ്പിൾ ഉണ്ടാവും പറഞ്ഞ് അതെല്ലാം വെട്ടി കൊടുക്കും. അതിന് പ്രത്യേകിച്ച് അതിനായിട്ട് വാങ്ങി കഴിക്കഴിയൊന്നുമില്ല, കഴിക്കാത്തതുകൊണ്ടല്ല കൊടുത്താൽ ഏതെങ്കിലും ബിരിയാണി കൊടുത്താലും കഴിക്കും. ഇപ്പോൾ എൻ്റെ മക്കളുടെ ബർത്ത്ഡേക്ക് ഒരു കേക്ക് കിട്ടിയത് അതിന് ഒരു പീസ് അവൻ കൊടുക്കും, അതും കഴിക്കും. ചിപ്സ് കൊടുത്താലും കഴിക്കും, മിച്ചർ കൊടുത്താലും കഴിക്കും, കഴിക്കാഴിയ പ്രശ്നമല്ല, നമ്മൾ കൊടുക്കാഴിയാണ്. കൊടുക്കാത്തെന്ന് പറഞ്ഞാൽ കാശ് ചിലവാക്കാതിരുന്നോണ്ടാണ്, കാശ് ചിലവാക്കിയേ കൊടുക്കാം. കൃത്യമായ പരിചരണത്തോടുകൂടി മാന്യമായ ഭക്ഷണം കൊടുത്ത് വളർത്തിക്കഴിഞ്ഞാൽ നമ്മൾ വാങ്ങുന്ന ഓരോ പോത്തുകുട്ടിയും, അതായത് അത്യാവശ്യം ക്വാളിറ്റി ലൈനേജിലുള്ള അല്ലെങ്കിൽ നല്ല ബ്രീഡുകളിൽപ്പെട്ട പോത്തുകുട്ടികളാണെന്നുണ്ടെങ്കിൽ വളർന്ന് കയറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഷംനാഥ് എന്ന ഈ കർഷകൻ. മലബാർ മുറ ഫാമിൽ നിന്നാണ് അദ്ദേഹം ഈ കുട്ടിയെ മേടിച്ചത്. ഏകദേശം 2.5 കൊല്ലം മുമ്പ് 130 കിലോയോളം തൂക്കമുള്ള ലൈവ് വെയ്റ്റ് ഉള്ള കുട്ടിയെ മേടിച്ചതാണ്. ഇന്ന് ഏകദേശം 1500 കിലോയ്ക്കടുത്ത് വെയിറ്റ് ആയിരിക്കുന്നു. അപ്പോൾ മറ്റു നല്ല കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി.